നിങ്ങൾ നൽകിയ ഈ സ്നേഹം നിറഞ്ഞ ആവേശഭരിതമായ സ്വീകരണത്തിന് ഞാൻ വിനയപുരസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്റെ മേൽ കോരിച്ചെറിയുന്ന ഈ സ്നേഹത്തിനും എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിനും പകരമായി നൽകാൻ കഴിയുന്നത് ഒന്ന് മാത്രമാണ്. നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിനും സ്നേഹത്തിനും കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തുണ്ടാകില്ല എന്നുറപ്പാണ് എനിക്ക് പകരമായി നൽകാനുള്ളത്. ദീർഘമായ ഒരു പ്രസംഗത്തിൽ തുടിയുമില്ല, എല്ലായിടങ്ങളിലും ആവേശകരമായ സ്വീകരണങ്ങളാണ്. പച്ചക്കറി ഇപ്പോ ഇവിടെ വെച്ച് തന്നെ പാല് കിട്ടി, ഇന്നലെ തൈര് കിട്ടി, മോര് കിട്ടുന്നുണ്ട്, നെയ്യ് കിട്ടുന്നുണ്ട്. കടമ കൂട്ടി ചെന്നപ്പോ അവര് നേരെ കരിമീനാണ് അരിക്കുന്നത്, അവിടെ കൂട്ടിലുണ്ടാക്കുമ്പോഴാണ് കായലിൽ തന്നെ. അപ്പൊ നേരത്തെ രണ്ടു മൂന്ന് വർഷമായി അവിടെ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇടാൻ ഞാൻ പോകാറുണ്ട്, അവരോടൊപ്പം വിളവെടുപ്പിൽ പോകാറുണ്ട്. അവിടെ തന്നെ അവർ പൊക്കാളിയുടെ അരി നൽകി, നെല്ല് നൽകി, അരി വലുകി, പുട്ടുപൊടി വലുകി, അവല് വലുകി, ഉമിക്കിരി വലുകി. പൊക്കാളി ഇതൊക്കെയാണ് സ്ഥിരമായി പോകുന്ന സ്ഥലമാണ്. ജനങ്ങൾ ഒപ്പമുണ്ടായിരുന്നു. ഈ ജില്ലയ്ക്കകത്ത് മൂന്ന് നാല് പഞ്ചായത്തുകൾ സ്വയം പര്യാപ്തത ഇരിക്കുന്നു. നോക്കൂ, കുന്നുകരയിൽ തന്നെ നേരത്തെ തന്നെ കാർഷിക മേഖലയാണ്. ഇതിന്റെ ഭാഗമായി സംവരണത്തിന് പുതിയ സഹകരണ സംഘം വന്നു. അവർ നല്ല രീതിയിൽ കർഷകരെ സഹായിക്കുന്നു, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നു. വലിയ മാറ്റത്തിനാണ് ഈ നാട് സാക്ഷ്യം വഹിക്കുന്നത്. ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ എന്തും മാറ്റി തീർക്കാം എന്നതിന് ഉദാഹരണമാണ് ജൈവജീവിതം. ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ മാറ്റി തീർക്കാം എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ എല്ലാത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഞാനാണ് മത്സരിക്കുന്നത്, പക്ഷെ ഞാൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെല്ലാനത്ത് ഒരു കൊച്ചുകുട്ടി പൂ നൽകിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ ജയിക്കും സഖാവേ, നമ്മളാണ്, ഞാൻ മാത്രമല്ല. കന്നമാലയിലേക്ക് പോകുന്ന വഴിയിൽ അവിടുത്തെ സെമിനാരിയിൽ സെബാസ്റ്റ്യൻ അച്ഛൻ, അവിടുത്തെ സെമിനാരി വിദ്യാർത്ഥികളും അവിടെ തന്നെ ജൈവ രീതിയിൽ ഉത്പാദിപ്പിച്ച നല്ല ഒരു പൂവങ്കുല അവിടെ വണ്ടി നിർത്തി സ്വീകരിച്ചു. സ്വീകരിച്ച് വണ്ടിയിൽ കയറുന്നതിന് മുൻപ് ഒരു അമ്മൂമ്മ ഒരു റിബണിന്റെ മാല എടുത്തിട്ട് കവളിൽ ഉമ്മ കൂടി തന്നിട്ട് പറഞ്ഞു, നമ്മൾ ജയിക്കുന്നോ, നമ്മളാണ്, ഞാൻ മാത്രമല്ല. നമ്മൾ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്, ഒന്നിച്ചാണ് ജയിക്കേണ്ടത്, ഒന്നിച്ച് ജയിച്ചേ തീരൂ എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം. ഒന്നിച്ച് മുന്നേറേണ്ടതുണ്ട്, ഒന്നിച്ച് ഈ നാടിനെ പുതുക്കി പറയേണ്ടതുണ്ട്. നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഞാൻ ഒരിക്കൽ കൂടി വന്നു രേഖപ്പെടുത്തുന്നു. ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ അടയാളമാണ് ചുറ്റിക അരിവാൾ നക്ഷത്രം. ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണം. നമുക്ക് ഒന്നിച്ച് ജയിക്കാം, ഒന്നിച്ച് മുന്നേറാം, ഒന്നിച്ച് ഈ നാടിനെ പുതുക്കി പറയാം. കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതം മനുഷ്യന് സാധ്യമാക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ മാറ്റി തീർക്കുന്നതിന് കൈകോർക്കാം. നിങ്ങളുടെ നിറഞ്ഞ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ശിരസ് കുലിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദികൾ.